ഗുരുദർശനം പ്രസിദ്ധ കവിയും ഗാനരചയിതാവുമായ എസ് രമേശൻ നായരുടെ പ്രസിദ്ധ കൃതിയാണ് ഗുരുപൗർണമി. ആ കൃതിയിലെ ഗുരുദർശനം എന്ന ഭാഗം ചൊല്ലുന്നത് ശ്രീമതി ലക്ഷ്മിദാസ്. എഴുന്നേറ്റു നടക്കുന്നു ചെമ്പഴന്തിയിൽ നിന്നൊരാൾ, ചിങ്ങത്തിൽ ചതയത്തിനാൾ ചിരിചൂടിയ പുണ്യമായി. വിഭിന്നതകളില്ലാത്ത വിശ്വവേദിയിൽ മാനവരെല്ലാവരും ഒന്നുപോലാണെന്നുള്ള സത്യമുണർന്നവൻ, തീണ്ടിക്കൂടായ്മയെ ചെന്നു തീണ്ടുന്നു നീണ്ട കൈകളാൽ, അതിനാൽ പിന്നെയും നീളും അഹല്യ മോക്ഷ ശൃംഖല. കാണാത്ത ദൈവത്തിനേക്കാൾ കരുണാമയനായവൻ, ഇതാ മർത്യൻ കരം കൂപ്പും സുഖദുഃഖമറിഞ്ഞവൻ. കണ്ണാടിയിൽ പ്രതിച്ഛായ കണക്കാമുഖകാന്തിയിൽ തെളിയുന്നു തൻ മനസ്സിൻ പ്രതിഷ്ഠാമൂർത്തീശ്വരൻ. ജാതി വർഗ മതദ്വേഷമേതുമില്ലാത്ത ഭൂമിയിൽ പുലരട്ടെ സമത്വത്തിൻ പുത്തനോണ മഹോത്സവം. അമരം ഭാഷ നാത്തുമ്പത്തായിരത്തിരിവയ്ക്കവേ പ്രപഞ്ചാർത്ഥം നമിക്കുന്ന സിദ്ധരൂപമുറയ്ക്കവേ. മരച്ചോട്ടിലിരുന്നേകാന്തതയിൽ തൻ മനസ്സിനെ പുൽപ്പരപ്പിൽ പൈക്കളെയും മേയുവാൻ വിട്ടയക്കവേ വളരുന്നു തൻ്റെയുള്ളിൽ വെറ്റിലക്കൊടി പോലവേ ഒരാനന്ദമൊരസ്വാസ്ഥ്യം ഒരു ധർമ്മ പ്രചോദനം. കുടുംബബന്ധനത്തിൻ്റെ അണക്കെട്ടു തകർത്തതാചിപ്രവാഹം പരക്കുന്നു മുഗ്ധകേരളഭൂമിയിൽ. ഒഴിഞ്ഞ കുടിൽ കൊട്ടാരം അമ്പലത്തിണ്ണയാശ്രമം, അലയും ഭിക്ഷുമാർഗങ്ങൾ അജ്ഞേയ ധ്യാനവീഥികൾ. ബ്രഹ്മചര്യം തപം യോഗം നിർമ്മല സ്നേഹഭാഷണം, കാട്ടുപച്ചിലയിൽ സൗഖ്യം നീട്ടും കൈപുണ്യമംഗളം. അന്ധവിശ്വാസരക്ഷസിന്നന്ത്യയാത്രയ്ക്കു വാക്യമായി അനാചാരമപസ്മാരമലട്ടുമ്പോൾ ചികിത്സയായി, അമാനുഷ മഹാതേജസ്സലതല്ലുന്ന സാഗരം കുടികൊള്ളുമിടത്തെല്ലാം കൂടി നിന്നു മഹാജനം. കുടിപാർക്കാം തൊടാം മിണ്ടാം ഉണ്ണാം ഒന്നിച്ചുറങ്ങിടാം, എങ്കിൽ പോലും ഉദിക്കുന്നു ശങ്ക തീണ്ടാദഹസ്കരൻ. ഓം കാരക്കാറ്റിലി ബ്രഹ്മമൊരു ശംഖായി മുഴങ്ങവേ, ഒഴുകിപ്പോകുന്നു താഴെ കിരുട്ടിൻ്റെ വിഷപ്പുക. പുത്തനായി കൺമിഴിക്കെ പൂത്താലമേന്തുന്ന ഭൂമിയിൽ കണ്ണിലീശ്വര ചൈതന്യം പൂണ്ടു നിൽപ്പൂ സമസ്തവും. അവധൂത പ്രയാണത്തിനാർദ്രവീഥികൾ തോറുമേ പൂഴി സംഗീതമാവുന്നു പൂവിരിക്കുന്നു സന്ധ്യകൾ. ഇനരശ്മികളിൽ കൈതൊട്ടുദയാർക്കൻ കണക്കു നീ വിടർത്തുമിരുൾമൊട്ടെല്ലാം വിദ്യാ
സുവാസിതം വിദ്യയും കർമ്മവും കൊണ്ടേ വിജയിക്കുന്നു സാധ്യത മതമേതാകിലും മർത്യൻ നന്നായി തീരും അമർത്യത വിദ്യയും കർമ്മവും കൊണ്ടേ വിജയിക്കുന്നു സാധ്യത മതമേതാകിലും മർത്യൻ നന്നായി തീരും അമർത്യതാ.